السلام علیکم ورحمۃ اللہ وبرکاتہ. بسم اللہ الرحمن الرحیم. الحمد للہ رب العالمین، والصلاۃ والسلام علی رسول اللہ وعلی آلہ وصحبہ اجمعین، اما بعد. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഇന്ന് ഒരുപാട് പേര് യുക്തിവാദികളായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അതൊരു ഫാഷനാണ്. ഇപ്പം ഈ അടുത്തൊരു യുവാവ് പറഞ്ഞു, 2 മാസം മുമ്പ് ഞാൻ യുക്തിവാദിയായി. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെങ്ങനെയാണ് യുക്തിവാദി ആകുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു വിശ്വാസി ആകണമെങ്കിൽ ഒരു കലിമ ചൊല്ലണം. അപ്പം എന്തടിസ്ഥാനത്തിലാണ് യുക്തിവാദി ആകുന്നത്? ഞാൻ ചോദിച്ചു. രണ്ടാമത്തെ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേകിച്ച് ഒരു ഗ്രന്ഥമുണ്ടോ, നന്മ തിന്മകൾ പറഞ്ഞു തരാൻ, ശരി തെറ്റ് പറഞ്ഞു തരാൻ എന്തെങ്കിലും ഗ്രന്ഥമുണ്ടോ? എനിക്ക് വായിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ബൈബിളും ഖുർആനും ഭഗവത്ഗീതയൊക്കെ വായിച്ചൊരു വ്യക്തിയായതുകൊണ്ട് ചോദിക്കുക. അങ്ങനെയില്ല. ഓരോരുത്തർക്കും അവനവൻ്റെ യുക്തി അനുസരിച്ച് ജീവിക്കും. സത്യം പറഞ്ഞാൽ ഇപ്പോൾ യുവാക്കളുടെ ഒരു ട്രെൻഡ് മടിയാണ്. ഒരു ദൈവവിശ്വാസി, ഒരു മതബോധത്തിൽ നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ ഒരുപാട് അതിർവരമ്പുകളുണ്ട്, ബൗണ്ടറീസ് ഉണ്ട്. നമ്മൾക്ക് തോന്നുന്ന പോലെ എല്ലാം കാണുകയും സംസാരിക്കുകയും കേൾക്കുകയും ജീവിക്കാൻ പറ്റില്ല. അഞ്ചര നിസ്കരിക്കാനും മടിയാണ്. അപ്പോൾ ചിലപ്പോൾ മുസ്ലിം സമൂഹത്തിലും കുറച്ച് യുക്തിവാദികളുണ്ട് അങ്ങനെ. അതായത് 5 നേരം നമസ്കരിക്കാതെ പോലും എളുപ്പത്തിൽ സ്വർഗം കിട്ടുമെന്ന് ചിന്തിച്ച്, യുക്തി കൊണ്ട് ചിന്തിച്ച് ജീവിക്കുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. അപ്പം ഈ യുക്തിവാദികൾക്ക് 5 നേരം നിസ്കരിക്കാനും മടിയാണ്, അശ്ലീലങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഒരു മടിയാണ്. എന്തും കാണണം, അവനവന് ഇഷ്ടമുള്ളത് കാണണം, സംസാരിക്കണം, പലിശയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക, ദൂരത്തു നിന്ന് വിട്ടു നിൽക്കുക, അതൊന്നും പറ്റില്ല. അപ്പോൾ എളുപ്പ വഴിയാണ് യുക്തിവാദത്തിലേക്ക് പോകുക എന്നുള്ളത്. ഞാൻ ചോദിക്കും, ഈ യുക്തി പറയുന്ന മോനെ ഓരോരുത്തർക്കും ഒരു മാതിരി ആയിരിക്കില്ലേ? 18 വയസ്സുള്ള ഒരു കുട്ടിയുടെ യുക്തി തന്നെ ആയിരിക്കുമോ? 60 വയസ്സ് വരെ ജീവിതം മുഴുവൻ ജീവിച്ച് അനുഭവം, ജീവിത അനുഭവം വെച്ച് ഉപയോഗിക്കുന്ന യുക്തി, ഇത് രണ്ടും ഒരേപോലെ ആകുമോ? ഒരു 36 വയസ്സുള്ള സഹോദരിയുടെ യുക്തി ഒരേപോലെ ആകും? അപ്പോൾ ഓരോരുത്തർക്കും അവനവൻ്റെ യുക്തി അനുസരിച്ച് ജീവിക്കാം. ഇതാണോ യുക്തിവാദം? ഇത് യഥാർത്ഥത്തിൽ യുക്തിവാദികളായ മാതാപിതാക്കളോട് ചോദിക്കണം. ഒരു 18 വയസ്സുള്ള മകൾ, മകൻ ഏതെങ്കിലും അന്യ പുരുഷൻ സ്ത്രീയോട് ഓടിപ്പോയി, അവർ യുക്തി ഉപയോഗിച്ച് ഓടിപ്പോയാൽ നിങ്ങൾ എന്താ പറയുക അവർക്ക്? അവരോട് എന്താണ് പറയാൻ പോകുന്നത്? അപ്പോൾ അവർ മറു ചോദ്യമുണ്ട്, അപ്പോൾ ഡോക്ടറെ, ദൈവവിശ്വാസിയായ മതബോധമുള്ള മാതാപിതാക്കളുടെ മക്കളും അങ്ങനെ ഓടിപ്പോകുന്നില്ല? തീർച്ചയായിട്ടും. അതവർക്ക് ദൈവഭക്തി ഇല്ലാത്തതുകൊണ്ട്, പഠിച്ചതിൻ്റെ പേടിയില്ലാത്തതുകൊണ്ട്, യഥാർത്ഥ മതം അവർ മനസ്സിലാക്കാത്തതുകൊണ്ട്. നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത്? 18 വയസ്സുള്ള കുട്ടികൾക്ക്, മകൾക്ക് യുക്തിബോധം വളർന്നിട്ടില്ല. മകളോടൊന്നും പറഞ്ഞാൽ മതി, മകളോട് പോയിട്ട് പറഞ്ഞാൽ മതി, 22 വയസ്സുള്ള മകളോട് MBBS ഡോക്ടർ പഠിച്ച വ്യക്തിയോട് പറഞ്ഞാൽ മതി, ഈ 56 വയസ്സുള്ള ബാപ്പ, മോനെ നിനക്ക് യുക്തിബോധം വന്നിട്ടില്ല. അപ്പോൾ ചോദിക്കും, ബാപ്പയ്ക്ക് ഡോക്ടർ ഡിഗ്രിയും കൂടി ഇല്ലല്ലോ ബാപ്പ, എനിക്ക് MBBS കിട്ടി വിളിച്ച യുക്തി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഇന്നത്തെ വ്യക്തിയെ തിരഞ്ഞെടുത്തത്. സഹോദരന്മാരെ, അപ്പോൾ കുടുംബത്തിലൊക്കെ ഓരോരുത്തരും അവനവൻ്റെ യുക്തി വെച്ച് ജീവിക്കുമ്പോൾ കുടുംബത്തിലൊരിക്കലും സമാധാനം കിട്ടുകയില്ല. ഇനി എനിക്ക് യുക്തിവാദികളോട് ചോദിക്കാനുള്ളത്, അവിടെ നീതിയുടെ ലോകം എവിടെയാണ്? എനിക്കറിയില്ല. ഇവിടെ നമ്മൾക്കറിയാം, 100 രൂപ കൈക്കൂലി വാങ്ങിയവൻ ചിലപ്പോൾ ജയിലിൽ പോകേണ്ടി വരും. പക്ഷെ 100 കോടി കട്ടിട്ട് പോകുന്നത് ലോകത്തിൽ പല പല വലിയ വലിയ സ്ഥലത്തും 5-സ്റ്റാർ ഹോട്ടലിലാണ് ജീവിക്കുന്നത്. ഇവിടെ യുക്തി സഹോദരന്മാരെ, ഒരു വ്യക്തിയെ കൊന്ന് വ്യക്തിയെ പോലും ഇന്ന് ചിലപ്പോൾ ജീവപരിധി കിട്ടും, എത്രയോ 28 വർഷത്തിന് ശേഷം. 1000 എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ കൊന്ന വ്യക്തിയായി ഹിറ്റ്ലറും അവസാനം മരിക്കുന്നത് സൂയിസൈഡ് ചെയ്യുന്നത്, ആത്മഹത്യ ചെയ്യുന്നത്. എവിടെയാണ് നീതിയുടെ ലോകം? ഈ നീതിയുടെ ലോകം യുക്തിവാദികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവനവൻ്റെ വീട്ടിൽ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി വന്ന് മോഷ്ടിച്ചു, അവനവൻ്റെ മകളെ മകനെ വധിച്ചു, എന്നിട്ട് ഈ വ്യക്തി സുഖമായിട്ട് റോട്ടിലോട്ട് ഇറങ്ങി നടക്കുമ്പോൾ അപ്പോൾ തിരിഞ്ഞ് മനസ്സിലാക്കും, ഒരു നീതിയുടെ ലോകം വേണ്ടേ, ഈ ലോകത്തിൽ എന്ത് നീതിയാണ് ഉള്ളതെന്ന് യുക്തിബോധത്തോടെ തന്നെ അവർ ചിന്തിച്ചോളും. ഇനി എൻ്റെ പ്രിയപ്പെട്ട യുക്തിവാദികളോട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചോ, പെട്ടെന്ന് നിങ്ങളുടെ ദിവസങ്ങൾ മരണപ്പെട്ടു പോകണം. ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചാൽ മതി, യഥാർത്ഥത്തിലെ ആഗ്രഹം തന്നെയാണ് പ്രാർത്ഥന. അപ്പോൾ ഈ ആഗ്രഹം ചെയ്തെന്നുകൊണ്ട് ഞാൻ പറയാ വെച്ചാൽ, വല്ല മാരകമായ ക്യാൻസർ വരികയോ അല്ലെ വെന്റിലേറ്ററിലൊക്കെ കിടക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടല്ലോ സഹോദരന്മാർ, അപ്പോൾ അറിയാതെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ശുദ്ധ പ്രകൃതി കിടക്കുന്നുണ്ടാവും, സൃഷ്ടാവിനെ പറ്റിയുള്ള ബോധം ഉണ്ടാവും, അറിയാതെ വിളിച്ചു പടച്ചോനെ, ജഗദീശ്വര, ഈശ്വര, ദൈവമേ എന്ന് വിളിച്ചു പോകും. അങ്ങനത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് അപ്പോഴേ തിരിച്ചറിയുള്ളൂ, എൻ്റെ ഈ ശ്വാസകോശം ഒന്നും തന്നെ ഞാൻ എൻ്റെ സ്വന്തം കഴിവുകൊണ്ടല്ല. ഒരു കണ്ണിൻ്റെ മുമ്പിൽ കണ്ണട വെക്കുമ്പോൾ ചോദിക്കും, ഇത് ഏത് ഷോപ്പിൽ നിന്നാണ് കണ്ണട വാങ്ങി, എന്നാൽ കണ്ണ് ആരുണ്ടാക്കി എന്നുള്ള യുക്തിബോധം,
അത് സ്വയംഭൂവായിട്ടുണ്ടായതാണോ അല്ല പരിണാമത്തിലൂടെ ഉണ്ടായതാണോ യുക്തിവാദികൾ ചിന്തിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലെ മനസ്സിലാവൾ ഒരു വെന്റിലേറ്ററിനും എന്നെ സഹായിക്കാൻ പറ്റില്ല, അപ്പോൾ അറിയാതെ അവർ വിളിച്ചു പോകുന്നതാണ് ദൈവമേ എന്ന് വിളിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഏറ്റവും വലിയ കപടനായിട്ട് തോന്നിപ്പോകും സഹോദരന്മാരെ. നിങ്ങളെ ചുറ്റുപാടുമുള്ള എല്ലാവരും നിങ്ങളെ കപടൻ എന്ന് രേഖപ്പെടുത്തി വെക്കും. തീർച്ചയായിട്ടും നമ്മൾക്കൊക്കെ നമ്മളിപ്പോഴും ദൈവത്തിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 18 വയസ്സ് തൊട്ട് ദൈവത്തിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മരണവേളയിൽ ദൈവത്തിന് വിളിക്കും. നിങ്ങളോ, നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആരോഗ്യം മുമ്പുള്ളപ്പോൾ അഹങ്കരിച്ച് ദൈവം തന്ന ബുദ്ധി വെച്ചിട്ട് എന്തൊക്കെയോ യുക്തി വെച്ചിട്ട് ദൈവം തന്നെ ഇല്ല എന്ന് പറഞ്ഞ് നടക്കുകയും അവസാന വേളയിൽ ദൈവമേ എന്ന് വിളിക്കും. ഇനി മരണത്തിന് ശേഷം യുക്തിവാദികൾ പറഞ്ഞത് ശൂന്യതയ, ഒന്നുമില്ല, ശരി അംഗീകരിക്കാം. പിന്നെ യഥാർത്ഥത്തിലുള്ള ദൈവവിശ്വാസി സഹോദരന്മാരെ, ലോകത്ത് ജീവിക്കുമ്പോൾ സമാധാനത്തോടെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ ആത്യന്തികമായിട്ട് പെർമനൻ്റായിട്ട് ലഭിക്കുന്നുണ്ട്. യുക്തിവാദികളാകട്ടെ താത്കാലികമായ പല പലതിലും ആനന്ദം കണ്ടെത്തും. കുറച്ച് സിഗരറ്റിലായിരിക്കും, കുറച്ച് മദ്യത്തിലായിരിക്കും, ചിലർ കഞ്ചാവിലായിരിക്കും, ചില സിനിമയിലായിരിക്കും, അശ്ലീലത്തിലായിരിക്കും. അതിലൂടെ താത്കാലികമായിട്ടൊരു ആനന്ദം കണ്ടെത്തുകയും അവസാനം മരിക്കുമ്പോൾ അവനവൻ തന്നെയാണ് ഏറ്റവും പരമവിഡ്ഢിയായിട്ടുള്ള ബോധത്തിലാണ് മരണപ്പെട്ടു പോകുന്നത്. യഥാർത്ഥ ദൈവവിശ്വാസി സമാധാനത്തിലൂടെ ജീവിച്ച് നല്ല സമാധാനത്തിലൂടെ മരണപ്പെട്ട് നാളെ പരലോകം, അവിടെ സ്വർഗമുണ്ടോ നരകമുണ്ടോ ഇത് രണ്ടുമില്ലെങ്കിൽ പോലും ദൈവവിശ്വാസി നല്ല സമാധാനത്തോടെ ഈ ദുനിയാവിൽ ജീവിച്ചിട്ടുണ്ട്. യുക്തിബോധത്തോടെ നമ്മൾ ചിന്തിച്ചു നോക്ക്. നേരെ മറിച്ച് അവിടെ സ്വർഗമുണ്ട് നരകമുണ്ട്, ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിച്ച് നിങ്ങൾ മരണപ്പെട്ടാൽ വലിയ റിസ്ക്കാണ് സഹോദരന്മാരെ ജീവിതത്തിൽ എടുക്കുന്നത്. നല്ല യുക്തി ഉപയോഗിച്ചിട്ട് ബുദ്ധി ഉപയോഗിച്ചിട്ട് തന്നെ ജീവിക്കുക. ആ യുക്തി എവിടുന്നാണോ ആരാണോ നമ്മൾക്ക് തന്നെ, ആ ഏകനായ സൃഷ്ടാവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ ദൈവത്തിനെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും നല്ല യുക്തി ബോധമിട്ട് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.